തുമ്പപ്പൂ എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായി താൻ കാരണം ഒരാൾ കൊല്ലപ്പെട്ടത് വീണയെ ആകെ തകർത്ത് കളയുന്നു. എന്നാൽ ഈ കൊലപാതകം ഇപ്പോൾ താൻ ഏറ്റെടുത്തുകൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന മായ വീണയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും വീണയുടെ മാനസിക നില ആകെ തെറ്റിയിരിക്കുകയാണ്. വീണയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളെല്ലാം തിരിച്ചറിയാൻ ഇടയാകുന്ന രമേശൻ ഇത് ചോദ്യം ചെയ്യുന്നുവെങ്കിലും കുറ്റബോധം കാരണം വീണ ആകെ തകർന്നു പോവുകയും ഇതേ തുടർന്ന് കുറ്റം സമ്മതിക്കുന്നതിനായി തയ്യാറാവുകയും ചെയ്യുന്നു. താൻ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നതിനായി താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന വീണ ഇതേ തുടർന്ന് കൊലപാതകത്തിന്റെ കാര്യം സമ്മതിക്കുന്നതിനായി മുന്നോട്ട് വരുന്നു. പക്ഷേ വീണ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല പിന്നീട് കാര്യങ്ങൾ നടന്നത്. രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണം വീണ നടത്തിയത് എങ്കിലും അത് പരിഗണിക്കുന്നതിനായി തയ്യാറാകാത്ത കോടതി ഇതേ തുടർന്ന് വീണയെ ശിക്ഷിക്കുന്നതിനായി തീരുമാനമെടുത്തിരിക്കുകയാണ്. വീണയെ സഹായിക്കുന്നതിനായി ആരും തന്നെ തയ്യാറാകുന്നുമില്ല. ഇതോടെ വീണ ആകെ ഒറ്റപ്പെട്ടു പോകുന്നു. വീണയെ കാണുന്നതിനായി എത്തുന്ന രമേശൻ വീണയ്ക്ക് എന്ത് സഹായവും നൽകിക്കൊണ്ട് താനുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്നുവെങ്കിലും വീണയുടെ പ്രതീക്ഷകൾ തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി വീണയ്ക്ക് തിരിച്ചു വരവില്ല എന്നുള്ള കാര്യം സ്വാതി കർത്തയെ ചെന്ന് കണ്ടു ഉറപ്പിച്ചു പറയുകയും നമ്മുടെ വിജയം ആഘോഷിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ.